അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ബഹുവന്ദ്യരായ ഉസ്താദ് അബ്ദുർ റഷീദ് റിയാദ്, അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സഹപാഠി മുഹമ്മദ് അലി ആയപ്പള്ളി, അതുപോലെ തന്നെ ഒരുപാട് നേരിട്ടറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ആളുകളുണ്ട്. ആദ്യമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. വളരെ പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളീ നടത്തപ്പെടുന്നത്. കാരണം മഹാന്മാരെ സ്മരിക്കൽ കൊണ്ട് അവരെ സ്മരിക്കൽ വളരെ പുണ്യം തന്നെയാണ്. വളരെ കാലിക പ്രസക്തമായ ഒരു ശീർഷകം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും വളരെ വിജയകരമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാ, മഹാന്മാരും മഹിതപാതയും മഹത്തുക്കളുടെ മരിക്കാത്ത ഓർമ്മകൾ എന്ന ശീർഷകത്തിൽ നടത്തപ്പെടുന്ന ഓൺലൈൻ സെമിനാറിന് എൻ്റെ എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇന്നത്തെ വിഷയം മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. മഹാനവറുകളെക്കുറിച്ച് ഞാൻ കൂടുതൽ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹാനവറുകൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇടയിലൂടെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലൂടെ ജീവിച്ച് നമ്മോട് വിട പറഞ്ഞു പോയ, എന്നാൽ ഇന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ സ്ഥാനം പിടിച്ച മഹത് വ്യക്തിത്വങ്ങളിൽ വളരെ പ്രധാനിയായ ഒരു വ്യക്തിത്വമാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. 1940 മഹാനവറുകളുടെ ജനനം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാനവറുകളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2008 മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നമ്മോട് വിട പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതി മുക്കാലും അതിൽ കൂടുതലും പുണ്യമാക്കപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ഓടി നടക്കുകയും പ്രവർത്തിക്കുകയും നമുക്കെല്ലാവർക്കും നേതൃത്വം നൽകുകയും ചെയ്ത മഹൽ വ്യക്തിത്വമാണ്. അല്ലാഹു അവിടുത്തെ ദരജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പുണ്യപൂമാൻ പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങളുടെ രണ്ടാമത്തെ മകൻ മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ. മഹാനവറുകളുടെ സന്താനങ്ങളാണ് നമുക്കിന്ന് കേരളക്കരയിൽ നേതൃത്വം നൽകിക്കൊണ്ടുപോയിരുന്ന മഹാനായ റഷീദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ഹമീദ് അലി ശിഹാബ് തങ്ങളും. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നിരവധി പദവികൾ അലങ്കരിക്കപ്പെടുകയുണ്ടായി. സുന്നി യുവജന സംഘം പ്രസിഡന്റ്, അതുപോലെ തന്നെ പുണ്യമാക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ദ പ്രസിഡന്റ് ഓഫ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സർവകലാശാലകളോട് കിടപിടിക്കുന്ന രീതിയിൽ ദാറുൽ ഹുദയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ച മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ. 1993 തോന്നുന്നു മഹാനവറുകൾ അവിടുത്തെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയും
വഫാത്താകുന്നതുവരെ മഹാനവറുകൾ അതിൻ്റെ പ്രസിഡന്റ് പദവിയിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നിരവധി മഹല്ലുകളുടെ ഖാദിയും വയനാട് ജില്ലാ ഖാദിയും കൂടിയായിരുന്നു മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ഞാൻ ചരിത്ര താളുകളിൽ മഹാനവറുകളെ ഉല്ലേഖനം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് കാരിരുമ്പിൻ്റെ നെഞ്ചൂക്കായി കളം നിറഞ്ഞവരാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ആദർശന്മാരുടെ മുമ്പിലും പണയപ്പെടുത്താതെ കർമ്മത്തിൻ്റെ വീതിയിൽ ജ്വലിത്തി നിന്നവരാണ് മഹാൻ. വഖഫ് ബോർഡിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയവർ. നമുക്കറിയാം ഉത്തരേന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ അന്യാധീനപ്പെട്ടു പോയ വഖഫ് സ്വത്തുക്കളും മറ്റുമൊക്കെ. പക്ഷേ നമ്മുടെ കേരളക്കരയിൽ വഖഫ് ബോർഡിന് ഒരു സ്ഥായിയായ അസ്തിത്വം നിർമ്മിക്കുന്നതിൽ മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. മഹാനവറുകൾ വീരോടെ ആദർശത്തിൻ്റെ തേര് തെളിയിച്ചവരാണ്. വിനയത്തിൻ്റെ ആൾരൂപമായിരുന്നു എന്നും മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. വിനയത്തോടു കൂടെയുള്ള പെരുമാറ്റം, മന്ദമാരുതനെ പോലെയുള്ള മന്ദസ്മിതം, ഏതടങ്ങാത്ത കെട്ടടങ്ങാത്ത പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കണ്ട കോടതി, അള്ളാഹു ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. കാഫിലക്കൂട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ചവരാണ് മഹാനവറുകൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമുദായത്തെ മുഖ്യ പങ്ക് വഹിച്ച മഹാനവറുകൾ. അളവറ്റ സ്നേഹത്തിൻ്റെ കൈത്തിരി നീട്ടിയവരാണ് മഹാനവറുകൾ. എത്രയോ അനാഥ അഗതി മന്ദിരങ്ങൾക്ക് തറക്കല്ല് പാവുകയും അതിന് നേതൃത്വം നൽകുകയും യതീമുകളെ പോറ്റുകയും അശരണരായ നിരാലംബരായ പാവപ്പെട്ട ജനസമൂഹത്തിന് അത്താണിയാവുകയും ചെയ്തു മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ആയിരങ്ങൾക്ക് ആശ്വാസവചനമായിരുന്നു മഹാനവറുകൾ. നമുക്കറിയാം നമ്മളൊക്കെ പാണക്കാട് പോകുമ്പോൾ എത്രയോ ആളുകൾ അല്ലേ നീറുന്ന പ്രശ്നങ്ങളുമായി ആ കോലായിലിരിക്കുമ്പോൾ ഒരു മന്ദമാരുതനെ പോലെ ഒരു തലോടലായി ഒരു സമാധാനമായി ഒരു സംരക്ഷണം നമുക്ക് നൽകുന്ന രൂപത്തിലായിരുന്നു മഹാനവറുകൾ. അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ വിവിധ സംരംഭങ്ങൾ തുടങ്ങിത്തരാൻ മഹാനവറുകൾ വേണ്ടി വന്നു നമുക്ക്. ആ കുടുംബം പാണക്കാട് കുടുംബം അള്ളാഹു റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. സംരംഭങ്ങൾ തുടങ്ങിയാൽ മാത്രം പോരല്ലോ, അതിൻ്റെ ചണകുകളിൽ സാന്നിധ്യം കിട്ടാനും നമ്മൾ ഓടി നടന്നു. പ്രാർത്ഥനാ വേദികളിൽ കൈകൾ ഉയർത്താനും വേണ്ടി വന്നു ആ കുടുംബവും അതുപോലെ തന്നെ മഹാനവറുകളും. ജനം ഈ മന്ദഹാസത്തിൻ്റെ നിഷ്കളങ്കമായ സാമീപ്യം ആ സാമീപ്യത്തിലേക്ക് ഓടി വരുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നോക്കത്തിൻ്റെ കയ്പും വേദനയും അനുഭവിക്കുന്ന ഒരു ജനതയെ ഇരുട്ടിൻ്റെ ഗഹ്വരങ്ങളിൽ നിന്നും വെളിച്ചത്തിൻ്റെ വിശാലതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ, എന്നാൽ കണ്ണീരിൻ്റെ നോവും അനാഥത്വത്തിൻ്റെ സങ്കടവും പേറുന്ന ഒരു ജനതയെ യാഥാർത്ഥ്യങ്ങളുടെ ഹരിതാപകാലത്തേക്ക് വഴി നടത്താൻ നൂർ മഹലിൻ്റെ കവാടം ഏത് പാതിരാത്രിയിലും തുറന്നു വെച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. എത്ര സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ ഇന്ന് ദുനിയാവിൽ യാതൊരു രീതിയിലും ഇത് കോംപ്രമൈസ് ആവുകയില്ല എന്ന് വിചാരിച്ച പല വിഷയങ്ങളും പാണക്കാട് കുടുംബത്തിൻ്റെയും
അതുപോലെ തന്നെ മഹാനായ ഉമർ അലി ഷിഹാബ് തങ്ങളുടെയും ഒക്കെ മുന്നിലെത്തുമ്പോൾ മഞ്ഞ് ഉരുകി ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു പോയത്. അള്ളാഹു ആ കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന സയ്യിദന്മാർക്കും മഹാന്മാർക്കും നമ്മുടെ ഉസ്താദുമാർക്കും റഹ്മത്ത് ചുരിയുമാറാകട്ടെ. അവർക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മഹാനായ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ എന്ന ആ ഒരു മന്ദമാരുതൻ, ആ മന്ദസ്മിതം യമനിൻ്റെ ഈന്തപ്പഴത്തിൻ്റെ മാധുര്യവും കൈരളിയുടെ ഇളനീരിൻ്റെ എളിമയും ഒത്തിണങ്ങി വന്ന അത്ഭുത പ്രതിഭാസം. യാ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ കൂടെ നാളെ നമ്മയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹിതമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.